ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ നോർമലി ഒരു പവർ പ്ലാന്റിൽ ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത് എത്രയാണ് ഇലവൻ കെ ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യാറ് നോർമൽ കേസിൽ എന്നിട്ട് എന്ത് ചെയ്യും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും ആ വോൾട്ടേജിനെ സ്റ്റെപ്പ് ചെയ്യും എങ്ങനെ സിക്സ്റ്റി സിക്സ് അല്ലെങ്കിൽ വൺ ടെൻ ടു ട്വൻറ്റി കെ വി അല്ല ഉയർന്ന വോൾട്ടേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യും ആ വോൾട്ടേജുകളെ സ്റ്റെപ്പ് അപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക ട്രാൻസ്മിറ്റ് ചെയ്യാറ് അപ്പോൾ എന്താവശ്യത്തിന് അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് നമ്മളിങ്ങനെ ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ളത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അഡ്വാൻറ്റേജസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ക്രീനിൽ അതിൽ ഓരോന്ന് പറയുന്നത് എന്താണേ റിഡക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ ലോസസ് എന്നാണ് ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഇലക്ട്രിക്കൽ ലോസസും കുറയ്ക്കാൻ സാധിക്കും രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ് ഇൻക്രീസ് ദ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ട്രാൻസ്മിഷൻ ചെയ്യുന്ന എഫിഷ്യൻസി നമുക്ക് ഇൻക്രീസ് ചെയ്യാം ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് വോൾട്ടേജ് റെഗുലേഷൻ വോൾട്ടേജ് റെഗുലേഷൻ ഇൻക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും റിഡക്ഷൻ ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്ന കോപ്പറും കാര്യത്തിൻ്റെ ലെങ്ത്തും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ തിക്നെസ്സൊക്കെ കുറയ്ക്കാൻ സാധിക്കും ഫ്ലെക്സിബിലിറ്റി ഫോർ ഫ്യൂച്ചർ സിസ്റ്റം ഗ്രോത്ത് അതേപോലെ ഇൻക്രീസ് ദ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ഇത്രയുമാണ് എന്തിൽ വരുന്നത് ആയിട്ട് വരുന്ന അഡ്വാൻറ്റേജിൽ വരുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം അഡ്വാൻറ്റേജ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ എന്ത് കുറയ്ക്കാൻ പറ്റും കരണ്ട് കുറയ്ക്കാൻ സാധിക്കും ആ ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഇൻക്രീസ നമുക്ക് എന്ത് കുറയ്ക്കാം കറണ്ട് റിഡ്യൂസ് ചെയ്യാൻ ഡിക്രീസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും കരണ്ട് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ കരണ്ട് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെയ്യാം കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ നമുക്ക് എന്താ പറയാൻ പറ്റും കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് നമ്മൾ ഹൈ വോൾട്ടേജിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു കരണ്ട് കുറയുന്നു കറണ്ട് കുറയുന്നത് മൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് അതേപോലെ തന്നെ സെക്ഷനുമായി ബന്ധപ്പെട്ട അടുത്തൊരു പോയിൻറ്റാണെന്ത് സെക്ഷൻ ഓഫ് കണ്ടക്ടർ റെഡ്യൂസ് നമ്മൾ പറഞ്ഞു വോൾട്ടേജ് കൂടുന്നത് കൊണ്ട് കറണ്ട് കുറയും കറണ്ട് കുറയുന്നത് മൂലം എന്ത് ചെയ്യും സെക്ഷൻ കുറയും സെക്ഷൻ കുറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു കണ്ടക്ടറിൻ്റെ വെയ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും കണ്ടക്ടറിൻ്റെ വെയിറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ വരുന്ന എന്താണ് കണ്ടക്ടറിൻ്റെ വെയിറ്റ് നമുക്ക് കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ടക്ടറിൻ്റെ വെയിറ്റ് കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടവറിൻ്റെയും അതുമായി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെയ്റ്റ് കുറയ്ക്കാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ ഇത്രയാണ് പറഞ്ഞത് ഹൈ വോൾട്ടേജിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കറണ്ട് കുറയും കറണ്ട് കുറയുന്നത് മൂലം എന്ത് സംഭവിക്കുന്നു കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കുറയ്ക്കുക ക്രോസ് സെക്ഷൻ ഏരിയ കുറയ്ക്കുന്നത് മൂലം എന്താ എന്തു ചെയ്യാം നമുക്ക് കണ്ടക്ടറിൻ്റെ വെയിറ്റ് കുറയും വെയിറ്റ് കുറയുന്നത് മൂലം നമുക്ക് ടവറിൻ്റെ എല്ലാം എന്ത് സംഭവം കുറയ്ക്കാൻ പറ്റും വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും ഓക്കെ അതേപോലെ തന്നെ കറണ്ട് കുറക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും ബസ് ബാർ അതേപോലെ സ്വിച്ച് ഗിയറ് ഇത് ഇങ്ങനത്തെ ഒക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും കറണ്ട് റെഡ്യൂസ് ചെയ്ത എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചാൽ മതി നമ്മൾ ഹൈ കറണ്ടിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹൈ കറണ്ട് ഉള്ള സ്വിച്ച് ഗിയറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും ഹൈ വോൾട്ടേജിലാവുമ്പോൾ നമുക്കതിൻ്റെ കറണ്ട് കാര്യം കപ്പാസിറ്റി കുറഞ്ഞ ബസ് ബാർ അതേപോലെ സ്വിച്ച് ഗിയർ കോണ്ടാക്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗിച്ചാൽ മതി ഇത്രയും അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കോസ്റ്റ് പെർ കിലോമീറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിക്രീസ് ചെയ്യാൻ സാധിക്കും അതായത് കിലോമീറ്റർ അതിൻ്റെ ലെങ്ത് കൂടുന്തോറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോസ്റ്റ് ലാഭിക്കാൻ പറ്റും അതായത് കോസ്റ്റ് പെർ കിലോമീറ്റർ എന്ത് പറയും കുറയാന് സാധിക്കും നമുക്ക് വില കുറയ്ക്കാൻ സാധിക്കും അടുത്തായിട്ട് നമ്മൾ അഡ്വാൻറ്റേജിലേക്ക് കടക്കുമ്പോൾ എന്ത് അഡ്വാൻറ്റേജ് പറയാം നമ്മൾ പറഞ്ഞു ഹൈ വോൾട്ടേജിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞത് എന്ത് കറണ്ട് കുറയുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ലൈനിൽ ഉണ്ടാകുന്ന ഒരു ലോസാണ് കോപ്പർ ലോസ് എന്ന് പറയുന്നത് കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ ആ കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ടും അതേപോലെ ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസും മൂലം ഉണ്ടാകുന്ന സ്ക്വയർ ആർ ലോസിനെയാണ് നമ്മൾ എന്ത് പറയുക കോപ്പർ ലോസ് എന്ന് പറയുക ഐസ്ക്വയർ ആർ ലോസിനെയാണ് നമ്മൾ എന്ത് പറയുക കോപ്പർ ലോസ് എന്ന് പറയുക അപ്പോൾ ഹൈ വോൾട്ടേജിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും കറണ്ട് റെഡ്യൂസ് ചെയ്യും കറണ്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഐസ്ക്വയർ എന്നുള്ള വാല്യൂ എന്ത് ചെയ്യും റെഡ്യൂസ് ചെയ്യും അതുമൂലം നമുക്ക് എന്ത് റെഡ്യൂസ് ചെയ്യാം കോപ്പർ ലോസ് ഐസ്ക്വയർ ആർ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഹൈ വോൾട്ടേജിൽ ഉണ്ടാകുമ്പോൾ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഐസ്ക്വയർ ആർ ലോസ് അല്ലെങ്കിൽ കോപ്പർ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് അതേപോലെ തന്നെ എന്നുള്ളതാണ് അഡ് അഡ്വാൻറ്റേജ് ആണ് ഇതുമായി ലിങ്ക് ചെയ്യുന്നൊരു അഡ്വാൻറ്റേജ് ആണ് എന്ത് കോപ്പർ ലോസ് കുറയ്ക്കുകയാണെങ്കിൽ കോപ്പർ കോപ്പർ ലോസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രാൻസ്മിഷൻ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും ട്രാൻസ്മിഷൻ എഫിഷ്യൻസി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് അതേപോലെ തന്നെ എന്താണ് കറണ്ട് കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ സാധിക്കും ട്രാൻസ്മിഷൻ ലൈനിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം കറണ്ട് റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതേപോലെ തന്നെ ട്രാൻ ഈ വോൾട്ടേജ് ഡ്രോപ്പ് റെഡ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് റെഡ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വോൾട്ടേജ് റെഗുലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അപ്പം നമ്മളിങ്ങനെയാണ് പറഞ്ഞത് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി കോപ്പർ ലോസ് കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കറണ്ട് കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് ചെയ്യും റെഡ്യൂസ് ചെയ്യും വോൾട്ടേജ് ഡ്രോപ്പ് റെഡ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും വോൾട്ടേജ് റെഗുലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഹൈ വോൾട്ടേജ് ഹൈ വോൾട്ടേജിൽ ഈ ട്രാൻസ്മിഷൻ നടക്കുന്നത് കൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് വോൾട്ടേജ് റെഗുലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് അടുത്തൊരു പോയിൻ്റ് ആണെന്തു എഫിഷ്യൻസി ആൻഡ് റെഗുലേഷൻ ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ഗെറ്റ് ഇമ്പ്രൂവ്ഡ് സോ പെർഫോമൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ഇൻക്രീസസ് എന്നുള്ളത് അതായത് എഫിഷ്യൻസിയും റെഗുലേഷനും എല്ലാം ഇമ്പ്രൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്തെയും ട്രാൻസ്മിഷൻ ലൈൻ്റെ പെർഫോമൻസ് എന്തെയും ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് അവസാനമായിട്ട് വരുന്നൊരു പോയിൻ്റ് ആണത് എ ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഇൻക്രീസസ് പവർ ഹാൻഡിലിംഗ് കപ്പാസിറ്റി ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ഇൻക്രീസസ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് എന്ത് വരുന്നത് ഒരു ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിഷൻ നടക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നത്